നമ്മൾ ഇന്ന് ഒരു ക്യാബേജ് തോരനാണ് നമ്മൾ റെഡിയാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഇതൊരു ക്യാബേജ്, വലിയൊരു ക്യാബേജിന്റെ പകുതിയാണിത്. ഒരു ക്യാബേജ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് നമുക്ക് ഒരു മീഡിയം സൈസ് സബോള ഒരെണ്ണം, എരിക്ക് ആവശ്യമായ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഇഞ്ചി, ഒരു ക്യാരറ്റ്, ഒരു മുറി തേങ്ങ, വലിയൊരു തേങ്ങയുടെ ഒരു മുറിയാണ്. ഇനി നമുക്ക് എന്തടുത്ത ചെയ്യേണ്ടത് നോക്കിയാലോ. നമ്മൾ തേങ്ങയിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പാകത്തിന് ഉള്ള ഉപ്പ്, നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള, ഇതൊരു സബോളയാണ്. സബോള, എരിവിന് ആവശ്യമായ പച്ചമുളക്, കുറച്ച് ഇഞ്ചി, പിന്നെ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ ഒതുക്കിയെടുത്തോണ്ട് വരാം. തോരനൊക്കെ വെക്കുന്ന പോലെ ഒതുക്കിയെടുത്തോണ്ട് വരാം. ഇപ്പൊ ചായ ചേർത്തോണ്ട് വന്നിട്ടുണ്ട്, ഒതുക്കിയെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് റെഡിയാക്കാം. നമ്മൾ തോരൻ വെക്കാൻ വേണ്ടി ആദ്യം ഒരു ചീനച്ചട്ടിയാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത്. ചട്ടി ചൂടായി, അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്നും ചൂടായി വരട്ടെ. എണ്ണ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുകെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ. കടുകെല്ലാം നന്നായിട്ട് പൊട്ടുന്നുണ്ട്. അത് നമുക്ക് ഇനി നമ്മൾ എടുത്ത് ചതച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ പൊടികളുടെ ഇവിടെ പച്ചമുളക് ഒന്ന് മാറുന്നതം വരെ നമുക്കൊന്ന് വഴറ്റാം. നമ്മുടെ അരപ്പിന്റെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ക്യാരറ്റ്, നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ജീരകം ചേർത്തിട്ടില്ല, ജീരകപ്പൊടി. അത് താല്പര്യം ഉള്ളവർക്ക് ചേർക്കാം, ഒരു നുള്ളും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ക്യാബേജ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് ഒരു നന്നായിട്ടൊന്ന് അമർത്തി പ്രസ് ചെയ്തൊന്ന് വെക്കാം. ആവിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കയറട്ടെ. ഇപ്പൊ നോൺ സ്റ്റിക്ക് ഇതിനകത്താണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളമൊന്ന് സ്പ്രിങ്കിൾ ചെയ്തൊന്ന് ഒഴിക്കാം. ചട്ടിയാകുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്, ചീൻ ചട്ടിയായതുകൊണ്ട്. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കണ്ട, നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പൊ നമ്മുടെ തോരൻ പാകമായി നോക്കാം. നമുക്കൊന്ന് ഇളക്കിയിട്ടില്ല, വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെക്കണ്ട, തുറന്ന് വെച്ച് ഒന്ന് വെള്ളമൊന്നും ഈർപ്പമൊന്നും നമുക്ക് പറ്റിച്ചെടുക്കാം. അപ്പൊ നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് തുറന്ന് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് നമുക്ക് തോർത്തിയെടുക്കാം. നമ്മുടെ തോരനൊക്കെ നന്നായിട്ട് തോർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.